നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. ജഗതി ശ്രീകുമാർ, അനിൽ കുംബ്ലെ, പിണറായി വിജയൻ തുടങ്ങിയ കുറെ നേതാക്കന്മാർക്കും കലാകാരന്മാർക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ പേരിന്റെ കൂടെയുള്ള സ്ഥലപ്പേരുകളിൽ കൂടെയാണ് അവർ അറിയപ്പെടുന്നത്. പിണറായി വിജയനെ പിണറായി എന്നാണ് വിളിക്കുന്നത്, വിജയ എന്നല്ല. ജഗതി എന്ന് പറഞ്ഞാലേ ജഗതി ശ്രീകുമാർ അറിയപ്പെടൂ. ശ്രീകുമാർ ആരാണ് എന്ന് ചോദിച്ചാൽ മനസ്സിലാകില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അനിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കത്തില്ല, പക്ഷെ കുംബ്ലെ എന്ന് പറഞ്ഞാൽ അന്നേരം മനസ്സിലാകും. അത്തരം ഒരു നേതാവ് BJP ക്കുമുണ്ട്, ഒട്ടകം ഗോപാലകൃഷ്ണൻ. BJP നേതാവ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആർക്കും പെട്ടെന്നു കത്തില്ല. പക്ഷേ ഒട്ടകം എന്ന് പറഞ്ഞാലോ, അപ്പോൾ ഒട്ടകത്തിന്റെ മുഖം പോലും നമ്മുടെ മനസ്സിലേക്ക് വരില്ല. ഗോപാൽജിയുടെ ആ ഇലിഭ്യതയോടുകൂടിയുള്ള ചിരിക്കുന്ന മുഖമായിരിക്കും നമ്മുടെ ഓർമ്മയിൽ വരിക. പണ്ട് തൃശൂർ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJP വിജയിക്കും, താൻ കൗൺസിലർ ആവുമെന്നെല്ലാം വിചാരിച്ച് പുള്ളി കുപ്പായം തുന്നിയിരുന്നു. പക്ഷേ BJP തോറ്റു എന്ന് മാത്രമല്ല, BJP കൗൺസിലർ സ്ഥിരം ജയിക്കുന്ന വാർഡിൽ നിന്ന് നമ്മുടെ ഗോപാൽജി അന്തസായി തോറ്റു. അന്ന് കോർപ്പറേഷനിൽ കയറുന്നത് കൊണ്ടല്ലേ കുഴപ്പമുള്ളൂ, കോർപ്പറേഷൻ മതിലിന്റെ പിന്നിൽ പോയി ഏന്തി വലിഞ്ഞു നോക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ എന്നെ തോൽപ്പിച്ചാലും ഈ കോർപ്പറേഷൻ പരിസരത്ത് കൂടി ഞാൻ അലഞ്ഞു നടക്കുമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇദ്ദേഹം. രണ്ടൊരിക്കൽ ബീഫ് നിരോധനം സംബന്ധിച്ച ഒരു ചാനൽ ചർച്ചയിൽ ഇദ്ദേഹം പോയി ഗൾഫിലെ ഹോട്ടലുകളിൽ ഒട്ടക നിറച്ച് കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. അന്നാണ് ഒട്ടകമെന്ന ആ ആസ്ഥാന ഓമന പേര് മല്ലൂസ് അദ്ദേഹത്തിന് ചാർത്തിക്കൊടുത്തത്. അതിനുശേഷം ഒരു ചാനൽ ചർച്ചയിൽ ക്രിസ്തുമസിനും പെരുന്നാളിനും താൻ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോകുന്നത് നല്ല രുചികരമായ ബീഫ് കഴിക്കാനാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. വട്ടപ്പേരിൽ ഇത്ര പ്രശസ്തനായ വ്യക്തി ഒരുപക്ഷെ വേറെ ആരും കേരളത്തിൽ കാണില്ല. മരുഭൂമിയിൽ ജീവിക്കുന്ന ജീവി ഏത് എന്ന് ഒരിക്കലൊരു പരീക്ഷയ്ക്ക് ചോദ്യം വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ എന്ന് ഉത്തരം കൊടുത്ത കുട്ടികൾ വരെയുണ്ട്. കേട്ട് കേൾവിയാണ് കേട്ടോ, ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. കരക്കമ്പി പാടി നടക്കുന്നവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? ആ, എന്തായാലും അത് പോട്ടെ, വിഷയത്തിൽ വരാം. പണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് വൈകുന്നേരങ്ങളിൽ മലയാളികൾക്ക് ചിരിക്ക് വക തരുന്ന ഇദ്ദേഹം ഇപ്പോൾ പോരാട്ടം സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഇനി ചാനൽ ചർച്ചയ്ക്ക് പോയാൽ മടല് വെട്ടിയടിക്കുമെന്ന് സുരേന്ദ്രൻ ഇദ്ദേഹത്തോട് പറഞ്ഞതായി ഒരു വാർത്തയുണ്ടായിരുന്നു. തെളിവൊന്നും ഇല്ല കേട്ടോ, അതും വെറും കരക്കമ്പിയാണ്. എന്നാലും ഇപ്പോൾ ചാനലിൽ വൈകുന്നേരം കോമഡി പറയാൻ ജിയെ കാണാത്തത് കൊണ്ട് ഈ കരക്കമ്പി വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. ദേ, പിന്നെയും സോറി, വിഷയത്തിൽ നിന്ന് മാറി. ഗോപാൽജിയുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാണ്. 1000 പേജ് ബുക്ക് ഇറക്കാനുള്ള കഥകളുള്ളത് കൊണ്ട് അത് സ്വാഭാവികമായും സംഭവിച്ചു പോകുന്നതാണ്. എന്തായാലും ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? ആ, ഓർമ്മ വന്നു. ഇദ്ദേഹത്തിന്റെ പോരാട്ടം ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടിയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ നരേന്ദ്രമോദിയെ ബഹിരാകാശത്തെ വിക്ഷേപിച്ച പ്രസംഗം കഴിഞ്ഞതിൽ പിന്നെ മിത്രങ്ങൾക്ക് ആസനത്തിൽ ഉറുമ്പ് കടിച്ച അവസ്ഥയാണ്. ആ അവസ്ഥയിൽ പിന്നെ അവരുടെ മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയാണ് ഒട്ടക വഴി. ഗോപാൽജി ഇപ്പോൾ ചെയ്യുന്ന വഴി വ്യക്തിഹത്യ. ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ നടത്തി കുണുകുണ പോസ്റ്റുകൾ ഇടുകയാണ് ഗോപാൽജി. സ്ഥിരം BJP ജയിക്കുന്ന കോർപ്പറേഷൻ സീറ്റിൽ ഗോപാൽജി എങ്ങനെ തോറ്റു എന്നത് ഈ പോസ്റ്റിന്റെ നിലവാരം കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഒന്നേ ഇദ്ദേഹത്തോട് പറയാനുള്ളൂ, ഈ പണി നിങ്ങൾ തുടരണം. കാരണം മോദിയും അമിത്ഷായും അടക്കം ഈ പണിയെടുത്തത് കൊണ്ടാണല്ലോ ഉത്തർപ്രദേശിൽ 60% മുകളിൽ വോട്ട് കിട്ടുന്ന ഏക സ്ഥാനാർത്ഥി രാഹുലായത്. മോദിക്ക് വാരണാസിയിൽ കിട്ടിയതിനേക്കാൾ 3 ഇരട്ടി ഭൂരിപക്ഷം കിട്ടിയത്. ഇന്ത്യ മുന്നണി 234 സീറ്റുകളിലും കോൺഗ്രസ് 17 ലോക്സഭയേക്കാൾ 2 സീറ്റുകളും നേടിയത്. മോദിക്ക് ആനയിച്ച് സ്പീക്കർ ചേംബറിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. അതിനെല്ലാത്തിനും കടപ്പാട് GA പോലുള്ളവരുടെ ഇത്തരം പ്രവർത്തികളാണ്. അതിനാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും വരെ അത് നിർബാധം തുടരണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. അൽ അന്ന വിലാഹ അൽ ഒട്ടക, അതായത് ഒട്ടകത്തെ ഉപദ്രവിക്കരുത്. അഥവാ ആരോ ഒരുവൻ ഒട്ടകത്തെ ഉപദ്രവിച്ചാൽ അൽ ഫത്തലു, എന്ന് വച്ചാൽ പത്തലു വെട്ടി തള്ളണമെന്നാണല്ലോ മണവാളൻ ആൻഡ് സൺസ് MD മണവാളന്റെ പ്രമാണം. പക്ഷേ എന്ത് ചെയ്യാൻ, പറയിപ്പിച്ചേ അടങ്ങൂ എന്ന് വെച്ച് ഇറങ്ങി തിരിച്ചാൽ വായ പൂട്ടിയിരിക്കാൻ പറ്റുമോ?